ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ എന്നെ ചിരട്ടപ്പുട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉച്ചത്തേക്ക് കുറച്ച് ബീറ്റ്റൂട്ട് ഇരുന്ന് അതൊന്ന് മിക്സിയിൽ അരിഞ്ഞെടുക്കുകയാണ്. ബീറ്റ്റൂട്ട് തോരൻ വയ്ക്കാമെന്ന് കരുതി. എന്താ കണ്ടില്ലേ, പെട്ടെന്ന് എന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാളയും കൂടെ ഇട്ടാണ് അരിഞ്ഞെടുത്തത്. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് പാനിൽ, എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് സവാളയും കൂടെ അതിലിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അതവിടെ ഒന്ന് വെന്തോളും. ഒന്ന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് ഇതിനേക്കുള്ള. അത് വെന്ത് വരുമ്പോൾ ഇതിലോട്ട് ഈ അരപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ബീറ്റ്റൂട്ട് തോരത്തിലോട്ട് ഇത് പിടിക്കണം ഈ അരപ്പ്. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയാവും. അപ്പോൾ നമ്മുടെ തോരനും റെഡിയായി. അപ്പോഴാണ് അയല മീനാണ് കിട്ടിയത്, അത് കുറച്ചെടുത്ത് വറുത്തു വറുക്കാൻ വെച്ചു. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, അതെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാറ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കും. ഉലുവ പൊടിച്ചതല്ല, അല്ലാതെ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണ്. അതും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. അതൊന്ന് നന്നായി വരുമ്പോൾ ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ടിട്ട് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ആ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരണം, ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരണം. അതവിടെ കിടന്ന് വെന്തോളും. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലോട്ടിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് എരി വേണം. പിന്നെ 1-2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിന് നല്ലോണം ആയി വരണം. വിനാഗിരി ഒഴിച്ചിട്ട് ഞാൻ അരിഞ്ഞ് വെച്ച മാങ്ങ ഇതിലൂടെ ഇട്ട് ഈ പൊടികളെല്ലാം ഇതിൽ ഈ മാങ്ങയിലോട്ട് പിടിച്ച് വരണം. അതിനായി ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഉപ്പൊക്കെ ഈ മാങ്ങയിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം, നല്ല കളറായി വരണം. അതവിടെ കിടന്ന് ആ ചെറു തീയിൽ മാങ്ങ അവിടെ കിടന്ന് വെന്തോളും. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മതിയാവും. കായപ്പൊടിയും കൂടെ നന്നായിട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മതിയാവും, 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ടാൽ മതിയാവും ഇതിന്. പിന്നെ ഞാൻ ഒരു പിഞ്ച് ശർക്കര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും പുളിയെല്ലാം കൂടെ ബാലൻസ് ആവാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാറും റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവിടേക്കൊന്ന് വൃത്തിയാക്കാമെന്ന് കരുതി. അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിരുന്നു, പൊടിയൊക്കെ കയറി കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് പുറത്തു പോകാമെന്ന് കരുതി. പുറത്തോട്ട് പോയപ്പോൾ പൂണ വഴിക്ക് കരിക്ക് കുടിക്കാമെന്ന് കരുതി. അപ്പോൾ വഴിയരികിൽ കണ്ട കടയിൽ നിന്ന് കരിക്കും കുടിച്ച് തിരിച്ചു പോന്നു.